ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കെൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുന്ന ഗാങ് സർവൈവേഴ്സിൻ്റെ ഒരു അടിപൊളി ഗെയിം പ്ലേ ആയിട്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ലംബോർഗിനി വാങ്ങിക്കാനായിട്ട് പോകണം ഗൈസ്. ആദ്യം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഇതുവരെ ഞാൻ ലംബോർഗിനി വാങ്ങിച്ചിട്ടേ ഇല്ല. പക്ഷേ ഞാൻ ഓടിച്ചിട്ടുണ്ട്, ഇതുവരേക്കും വാങ്ങിച്ചിട്ടില്ല. അപ്പം നമ്മളെ പൈസയൊക്കെ കൊടുത്ത് ഒരു ലംബോർഗിനി വാങ്ങിക്കാൻ പോകണം ഗൈസ്. നല്ല വിലയുണ്ട് സംഭവം. എത്ര രൂപ എന്ന് വെച്ചാൽ 43,60,000 രൂപയാണ് ഗൈസ് ഈ ഒരു ലംബോർഗിനിയുടെ റേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ അല്പം റിച്ചും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. 22 മില്യൺ അതിലധികം ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ പ്രശ്നമൊന്നുമില്ല ഗൈസ്. നമ്മൾ വിചാരിച്ച ഉടനെ തന്നെ അങ്ങ് വാങ്ങിക്കാം. അപ്പോൾ ഇന്ന് ഈ ഒരു ലംബോർഗിനി ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതിൻ്റെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ 1K അടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു ലംബോർഗിനി വാങ്ങിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വാങ്ങിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ശരിക്കും പൈസ കൊടുത്ത് സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേണം നമുക്ക് ആ ഷോറൂമിൽ പോയി എടുക്കാനായിട്ട്. അപ്പോൾ അതിന് ലൈറ്റ് വീണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ സൂര്യൻ ഉദിക്കണം, രാവിലെ ആവണം, എന്നിട്ട് വേണം നമുക്ക് ഷോറൂമിൽ പോയിട്ട് നമ്മുടെ ലംബോർഗിനി എടുക്കാനായിട്ട്. പക്ഷേ എന്തു പറയുക, സൂര്യ ഇതുവരേക്കും ഉദിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആവശ്യ സമയത്തിന് സൂര്യ ഉദിക്കില്ലല്ലോ. ഇപ്പോൾ നമ്മളെവിടെങ്കിലും ടൂർ പോകണമെങ്കിൽ അപ്പോഴൊന്നും രാവിലെ ആവില്ല, അല്ലെങ്കിൽ രാവിലെ ആവും. ഇതുവരേക്കും രാവിലെ ആയിട്ടില്ല. അപ്പോൾ രാവിലെ ആവാൻ വേണ്ടിയിട്ടാണ് കാത്തു നിൽക്കുന്നത് ഗൈസ്. പിന്നെ ഗൈസ്, വെളുപ്പം രാവിലെ ഈ നിക്കറൊക്കെ ഇട്ടുകൊണ്ട് ഈ വെള്ളത്തിൽ ചാടി കുളിച്ചുകൊണ്ട് നിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി പിന്നെ പെട്ടെന്ന് ഇറങ്ങിയാൽ മതിയില്ല. അതുകൊണ്ടാണ് രാവിലെ തന്നെ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയത്. ഇറങ്ങിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് പോവേണ്ട വണ്ടി നോക്കിയപ്പോൾ ഏതെന്ത് വണ്ടി എന്ന് കണ്ട, ഈ വണ്ടി, ഈ സ്കൂട്ടറിലാണ് ഗൈസ് നമ്മൾ ലംബോർഗിനി എടുക്കാൻ വേണ്ടിയിട്ട് പോണത്. ഈ സംഭവം എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വണ്ടിയൊക്കെ ഇപ്പോൾ മാറ്റി വെച്ചിരിക്കുകയാണ്, കാരണം നമ്മുടെ ലംബോർഗിനി വരാൻ വേണ്ടിയിട്ട്. അപ്പം ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു വണ്ടിയൊന്നുമില്ല. അപ്പം നമ്മൾ അനിയത്തിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അറിയല്ലോ നിങ്ങൾക്ക്. ആ അവളുടെ അടുത്ത് പറഞ്ഞ് ഒരു വണ്ടി വേണം, അർജൻറ്റായിട്ട് നമുക്ക് ഷോറൂമിൽ വരെ പോയി ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കൊടുത്തയക്കാൻ പറഞ്ഞപ്പോൾ കൊണ്ടുവന്ന വണ്ടി ഇതാണ്. ഇനി ഇതും കൊണ്ടുവേണം ഗൈസ് നമ്മൾ ലംബോർഗിനി എടുക്കേണ്ടത്. അപ്പോൾ എന്തായാലും ലംബോർഗിനി എടുത്തു കഴിഞ്ഞാൽ ഈ സ്കൂട്ടർ എടുക്കുന്ന സ്ഥാനത്ത് ഇപ്പോൾ ലംബോർഗിനി കിടക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഈ സ്കൂട്ടർ കൊണ്ടുപോകണം നമുക്ക് ഇനി പോവേണ്ട, അതാണ് ഒരു മെയിൻ കാരണമെന്ന് പറയുന്നത്. എന്തൊരു അവസ്ഥയാണ് ഗൈസ് ഈ സ്കൂട്ടറും കൊണ്ട് നേരെ പോണത്. ആ എന്തായാലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പം അങ്ങനെയല്ലേ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതും കൊണ്ട് നമുക്ക് പോവാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇപ്പോൾ നമ്മൾ കുളിച്ച് കയറിയതേ ഉള്ളൂ. ഈ നിക്കറിൽ നമുക്ക് ഇനി പോകാൻ പറ്റില്ല. നിക്കറിൽ പോയാൽ അവർ വിചാരിക്കും ഇനി പിച്ചക്കാരനാണ്, അതേ സ്കൂട്ടറിലാണ് പോണത്. അപ്പോൾ നമുക്ക് നല്ലൊരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് വരാം ഗൈസ്. ഓക്കെ, അപ്പം നല്ലൊരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെ ഇടണം, കാരണം ഒരു പുതിയ കാർ എടുക്കാൻ പോകുമ്പം നമ്മൾ പോണ വണ്ടി സ്കൂട്ടറായി പോയി, ഡ്രസ്സെങ്കിലും നല്ല വൃത്തിയൊക്കെ ഇടാൻ ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോകാൻ ഗൈസ്. അപ്പോഴെങ്കിലും ഇത്തിരി നേരം വെളുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഡേയ് ജെയ്സ, നീ എന്തിനു കാണാണ്ടിരിക്കുന്നു? പോയി ഡ്രസ്സ് മാറിയിട്ട് വാടാ, പോടാ. എൻ്റെ മോനെ ഗൈസ്, ഡ്രസ്സും കാര്യങ്ങളൊക്കെ കലക്കിയിട്ടുണ്ട് ഗൈസ്. കണ്ടാ എൻ്റെ മോനെ പൊളി ലുക്കായിട്ടുണ്ട് ഗൈസ്. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നണത് ഏതോ എന്തു പറയാം, ഏതോ ബോഡി ഗാർഡിനെ പോലെയോ, അല്ലെങ്കിൽ ഏതോ ഈ പൈലറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെയൊക്കെയാണ് തോന്നുന്നത്. പൈലറ്റല്ല, വെള്ള ഡ്രസ്സ് അല്ലാത്തതുകൊണ്ട് പൈലറ്റല്ല. എന്തായാലും ആ ഒരു ലുക്കിലൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. പക്ഷേ വേറൊരു തമാശ എന്ന് പറഞ്ഞാൽ അത് ഈ വണ്ടിയിലാണ് നമ്മൾ പോണത്. ഒരു മാച്ചും ഇല്ല ഗൈസ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇതും ആ വണ്ടിയും തമ്മിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു ലുക്കും ഇല്ല. അപ്പോൾ എന്തൊക്കെ ആയാലും ഇതുവരേക്കും നേരം വെളുത്തിട്ടില്ല ഗൈസ്. എന്ത് കഷ്ടമാണെന്ന് നോക്കി, ഇനി നേരം വെളുക്കണ വരെ നിങ്ങൾക്ക് നമ്മളിവിടെ നിൽക്കണം. ഈ ഡ്രസ്സും ഇട്ടുകൊണ്ട് ഇതിൻ്റെ അടുത്ത് കയറി നിൽക്കണം, അതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. എൻ്റെ മോനെ ഗൈസ്, ഈ ഒരു ഇത് നോക്കിയാണെങ്കിൽ എന്തെങ്കിലും മാച്ചാണോണ്ടോ നോക്ക്. പിന്നെ നമുക്കെന്താ പറയാം, ആ ഇതൊക്കെ നമ്മൾ ലംബോർഗിനി കൈ കിട്ടിയിട്ട് വേണം നമുക്ക് ഇനി അനിയത്തിക്ക് രണ്ടെണ്ണം ഇട്ട് കൊടുക്കേണ്ട. അപ്പം ചോദിച്ചോണ്ട് വരും, ഓട്ടിക്കാൻ തരോ ചേട്ടാ, ഓട്ടിക്കാൻ തരോ. ഗൈസ്, ഇതുവരേക്കും നേരമൊന്നും വെളുത്തിട്ടില്ല. കണ്ട, നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഗേറ്റും ചാടി ജസ്റ്റ് വന്ന് വെളിയിൽ നോക്കി മാനത്തും നോക്കി പിന്നെ അകത്ത് കയറി, കാരണം വേറെ ഇതില്ല, സമയം പോണില്ല. കഷ്ടകാലത്തിന് നേരത്തെ നമ്മൾ എണീറ്റ് കുളിച്ചതാണ്ട ഡ്രസ്സൊക്കെ മാറി നിൽക്കിയത്. എന്ത് പറയാം ഗൈസ്, ഒരു വണ്ടി വാങ്ങിച്ചതിൻ്റെ ഒരു ഇതിൽ ഇങ്ങനെ ആയതാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്താ, ഈ മതിലൊക്കെ ചാടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചില്ല് ഔട്ടായിട്ട് നിൽക്കാം ഗൈസ്. അപ്പോൾ ഒരിക്കലും കാര്യം കൂടെ പറയാനുണ്ട്, ഈ മതിൽ ചാടുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ് മുമ്പ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക ഗൈസ്. പിന്നെ ഗൈസ്, ഇവിടെ എത്തിയപ്പോഴാണ് ഒരു കാര്യമോ ആലോചിച്ചത്. കണ്ട ഈ സംഭവം കണ്ട, ഈ കൈതച്ചക്ക ഇതുവരിക്കും വളർന്നിട്ടുമില്ല. ഇത് കൈതച്ചക്കയാണ് അത് തെങ്ങാണെന്ന് അറിഞ്ഞോളൂ. എന്തായാലും ഇതുവരിക്കും വളർന്നിട്ടില്ല, ഇങ്ങനെ ഇരിക്കുകയാണ്. വെള്ളം മാത്രം കുറേ ഒഴിച്ചെടുക്കണം, അല്ലാതെ ഇത് വളരണമെന്നില്ല ഗൈസ്. ഇതൊക്കെ എടുത്ത് വലിച്ചു പിച്ചെടുത്ത് കളയാനാണ് തോന്നണത്. എന്തായാലും ഇതിൻ്റെ താഴെ ഉള്ള കുറേ പൂക്കളൊക്കെ അതാണ്ട വളർന്ന് നിൽക്കുന്നുണ്ട്. ഓഹ്, സമയം പോണില്ലാത്ത കഷ്ടം വലിയ ഇത് തന്നെ ഗൈസ്. മൊത്തം ഇരുട്ടാറ്റി കിടന്നിട്ട് കുറേ നേരമായി. ഇന്ന് വെട്ടം വീണെന്ന് നമുക്ക് പറന്നുകൊണ്ട് പോകായിരുന്നു. എന്തൊന്ന് പറയാനായിട്ട്,
ഓ എൻ്റെ മോനെ ഗൈസ്, അങ്ങനെതേ ഫൈനലി വെട്ടം വന്നിട്ടുണ്ട്. സുപ്രഭാതം ഗൈസ്. എന്താ നമ്മുടെ മരവും ചെടിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ആ എന്തായാലും നമുക്ക് ഇനി നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റില്ല, നേരെ ഓടണം. ഇനി നേരെ ഓടി വേണം നമുക്ക് ആ സ്കൂട്ടർ എടുത്തുകൊണ്ട് പോകാനായിട്ട്. ഓടിക്കോ മോനെ. ഗൈസ് ഓടി വന്നത് ഈ സ്കൂട്ടർ കയറിയതും ദൈ ഉച്ചയായെന്ന് തോന്നുന്നു. കണ്ട കുറച്ചുകൂടെ വെട്ടം മാറി, വെട്ടം ഇത്തിരി വീഴാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ചിരിക്കുമ്പോഴത്തേക്കും ഇത്തിരി വെട്ടം വീഴും. വീണ് കഴിഞ്ഞാൽ പിന്നെ അപ്പേന്ന് പറഞ്ഞ് രാത്രിയിലോട്ട് പോകും. എന്തായാലും ഇറങ്ങിയപ്പോഴേ ഒരു കാർ ഇടിച്ച്, ഓ രണ്ട് മൂന്ന് കാറിലൊക്കെ ഇടിച്ച് തുടക്കം തന്നെ ഇങ്ങനെയായെന്നാണ് തോന്നുന്നത്. പറന്നൊക്കെ പോണു ഗൈസ് സ്കൂട്ടറിൽ. അപ്പോൾ എന്തായാലും ഇനി ഒന്നും സംസാരിച്ചിരിക്കുന്നില്ല ഗൈസ്, നേരെ നമുക്ക് ആ ഒരു എന്താ പറയുക സ്റ്റോറിലോട്ട് പോവാം ഗൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ അതേ ഓട്ടിച്ചതേ നമ്മുടെ സ്റ്റോറിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. സാധാരണ നമ്മൾ ഓരോ വണ്ടി എടുക്കുന്ന ഗ്യാരേജിൽ നിന്നാണ്, ഒരു പെട്ടിക്കാരിൽ നിന്ന് അവനെ വേണ്ട. അതോ ഒരു പൈസ കത്തണം എൻ്റെ മോനെ. തുടക്കത്തിൽ തന്നെ ഒരു പൈസ നമ്മളൊക്കെ കൈ കിട്ടോ കിട്ടോ കിട്ടോ. പോയി പോയി പോയില്ല. ഓ ഗൈസ് കുറച്ച് പൈസ കിട്ടും, 52 രൂപയാണെങ്കിലും കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് എനിക്കൊരു കാര്യം പറഞ്ഞു വെച്ചാൽ, ഇവിടെ ഒരു കാറ് കടയുണ്ട്. കണ്ടോ, ഇതൊരു കാറിൻ്റെ ഷോറൂമാണ്. ഇവിടെ നിന്നല്ല നമ്മൾ കാറ് വാങ്ങിക്കുന്നത്, അതുപോലെ തന്നെ അത് ഇവിടെ ഒരു ഗ്യാരേജും ഉണ്ട്. സാധാരണ നമ്മൾ ഇവിടെ നിന്നാണ് ഓരോ വണ്ടികളൊക്കെ എടുക്കുന്നത് ഈ ഗ്യാരേജിൽ നിന്ന്. ആ ഗ്യാരേജിലും അല്ല ഇന്ന് നമ്മൾ എടുക്കുന്നത്, അതാണ് പറയുന്നത്. ഇന്ന് നമ്മൾ ഗ്യാരേജിൽ നിന്നും അല്ല എടുക്കുന്നത്, പുതിയൊരു ഷോറൂം നമ്മുടെ ഈ ഒരു സിറ്റിയിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ പേര് വന്നിട്ട് വെഗാസ് ഓട്ടോ. വെഗാസ് ഓട്ടോ എന്ന് പറയുന്ന ഒരു കടയിലാണ്, ആ ഒരു ഷോറൂമിൽ നിന്നാണ് നമ്മൾ ഇന്ന് ഈ ഒരു നമ്മുടെ കാറ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ വാങ്ങിക്കാനായിട്ട് പോകുന്നത്. വേറെ ദൂരമൊന്നും അല്ല, അതാണ്ട ഇതാ കാണുന്ന കെട്ടിടം തന്നെ, അത് ഈ പെട്രോൾ പമ്പിൻ്റെ പുറകിൽ ഇരിക്കുന്ന കെട്ടിടം. ഞാൻ കാണിച്ചു തരാം. അതാണ്ട ഇത് തന്നെ, ഇത് തന്നെയാണ് കട. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഷോറൂം മുമ്പ് ഇവിടെ ഇല്ലായിരുന്നു, ഈ സ്ഥലത്തേ ഇല്ലായിരുന്നു. ഇത് നമ്മുടെ ഗെയിമിലൊരു അപ്ഡേറ്റിൽ വന്ന ഒരു കെട്ടിടമാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. കണ്ട വെഗാസ് ഓട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കാറും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ പൈസയും കാര്യങ്ങളൊക്കെ അടച്ച് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ആ കാറ് മാത്രം എടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്ക് പയ്യെ അങ്ങോട്ടേക്ക് പോവാം. കാറും വണ്ടികളൊന്നും നമ്മളത് ഇടിക്കാതെ വേണം പോകാനായിട്ട്, ഇല്ലെങ്കിൽ നമ്മളെ കാര്യം പോയത് തന്നെ. അത് അവിടെ എന്തോ ഒരു ബാനറൊക്കെ വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം ബാനർ എന്താണെന്ന്. ഇനി കാറിൻ്റെ വല്ലതും അല്ല, ബബിൾ കത്തിൻ്റെ എന്തോ ആണ് കേട്ടോ ഗൈസ്. ആ ഒരു പെണ്ണ് ബബിൾ കോവും കഴിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എന്താ ഇവിടെ ഒരുത്ത നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവ ഇതുപോലെ എന്തെങ്കിലും വണ്ടിയൊക്കെ വാങ്ങിക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഇവ ആലോചിക്കുന്നതായിരിക്കും പുതിയ ഷോറൂമൊക്കെ വന്ന് ആ ഒരു വണ്ടിയൊക്കെ ഇറക്കാമെന്നൊക്കെ ആലോചിക്കുകയായിരിക്കും. അപ്പോൾ എന്തായാലും അവ അവിടെ നിൽക്കട്ടെ, നമുക്കെന്തായാലും നമ്മുടെ വണ്ടി പോയി എടുക്കാം. ഗൈസ് സംഭവം വലിയ കെട്ടിടമാണ് കേട്ടോ, നമ്മൾ വിചാരിക്കും പോലും ഇല്ലാണ്ട. ഒരുപാട് താഴെത്തന്നെ ഒരുപാട് ഗ്യാരേജൊക്കെ ഉള്ള വലിയൊരു കെട്ടിടമാണ് സംഭവം. ഇത് എപ്പോൾ ഇതിവിടെ കൊണ്ട് വെച്ചെന്നാണ് അറിഞ്ഞത്. പണി നടക്കണം എന്ന് നമുക്കറിയാൻ പറ്റില്ല, ടക്കനായി ഒരു ബിൽഡിങ് അങ്ങ് വന്നിരിക്കും. നിങ്ങൾ ഈ ഗെയിമിൻ്റെ പല സ്ഥലത്ത് പോയാൽ പുതിയ പുതിയ സംഭവങ്ങൾ വരണം നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൈസ്. അപ്പോൾ ഒരു സ്ഥലവും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ലൈബ്രറിയും കൂടെ പുതുതായിട്ട് വന്നിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അതൊരു പുതിയ അപ്ഡേറ്റിൽ വന്നതാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടി നമുക്ക് ഇതിൻ്റെ പുറകിലാണോ ഉള്ളത് ഗൈസ്? നമ്മുടെ ഈ ഒരു ഷോറൂമിൻ്റെ പുറകിലാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി പോയി എടുക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ആദ്യമായിട്ടാണ് ഒരു ലംബോർഗിനി നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു സർപ്രൈസാണ് ഗൈസ് ഇപ്പുറത്താണ് ഉള്ളത്. നമുക്ക് ജസ്റ്റ് നോക്കാം ഗൈസ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. എൻ്റെ മോനെ ഗൈസ്, വേറെ ആരുടെയും വണ്ടി ഇല്ല കേട്ടോ, നമ്മളെ വണ്ടി മാത്രമേ ഉള്ളൂ ഇവിടെ. എൻ്റെ മോനെ എന്തൊരു അട്രാക്റ്റീവ് ലുക്കാണ് ഗൈസ് ഈ വണ്ടി, പൊളി ലുക്ക്. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ലംബോർഗിനി വാങ്ങിക്കുന്നത് ഈ ഒരു ഗെയിമിൽ, ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത്. ഇത്രയും പൈസ കൊടുത്താണ് വാങ്ങിക്കുന്നത് ഗൈസ്. എന്തായാലും സംഭവം വെറുതെ ആയിട്ടില്ലാതണ്ട, നല്ല ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. പിന്നെ ഇതിന് പവർ കൂടുതലുള്ളതുകൊണ്ട് അല്പം പവർ കൂടുതലായിരിക്കും ഗൈസ്. എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടിയിൽ കയറാം ഗൈസ്. ഓക്കെ, എൻ്റെ മോനെ പൊളി പൊളി പൊളി, ഒന്നും പറയില്ല. നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. നമ്മളിപ്പോൾ വിചാരിക്കുന്ന പോലെയല്ല, നല്ല നമുക്ക് നന്നായിട്ട് ഓട്ടിച്ചുകൊണ്ടൊക്കെ പോകാൻ പറ്റും. നല്ല സ്മൂത്തും കാര്യങ്ങളൊക്കെ കണ്ട, എന്തൊരു സ്മൂത്താണ് ഗൈസ്. പിന്നെ നമുക്ക് ഇവിടെ ഇട്ട് ഓട്ടിക്കാൻ പറ്റില്ല, നമുക്ക് എയർപോർട്ടിലിട്ട് ഓട്ടിക്കാം ഗൈസ്. തുടക്കത്തിലൊരു മരണം കണ്ടല്ല. ആ എന്തായാലും നമുക്ക് എയർപോർട്ടിലോട്ട് പോകാം ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മളത് എയർപോർട്ടിലേക്ക് നിൽക്കുകയാണ്. രണ്ട് പ്ലെയിനിൻ്റെ ഇടയിൽ നമ്മുടെ ആ ഒരു വണ്ടി നിൽക്കണുണ്ട ഗൈസ്. എൻ്റെ ഒരു മാസ് ലുക്കാണ് ഗൈസ്, കണ്ട എൻ്റെ മോനെ. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടി ഇവിടെ ഇട്ട് ഓട്ടിക്കാനായിട്ട് ആദ്യം ഇവർ സമ്മതിച്ചില്ല, പിന്നെ നമ്മളെ എന്താ പറയുക നമ്മൾ റിച്ചാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ 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 എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമുക്ക് ഓട്ടിക്കാനുള്ള അനുവാദമൊക്കെ തന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി എത്ര വേണം എത്ര നേരം വേണം ഇട്ട് ഓട്ടിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് ജസ്റ്റ് ഓട്ടിച്ച് നോക്കാം ഗൈസ്, നല്ല പെർഫോമൻസൊക്കെ കാണാമെന്ന് നോക്കാം. എൻ്റെ മോനെ ലുക്കിലൊന്നും ഒരു വ്യത്യാസമില്ല ഗൈസ്, ഈ ഒരു വണ്ടിയിലൊന്നും ഒരു കുറവായിട്ട് എനിക്ക് പറയാനായിട്ടില്ല.
സ്പീഡും ബ്രേക്കും ഒക്കെ പക്കയാണ് ഗൈസ്. ഓക്കെ, നമുക്ക് നന്നായിട്ട് ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇതൊന്ന് കറക്റ്റ് സർക്കിൾ ഷേപ്പിൽ നമുക്ക് ഡ്രിഫ്റ്റ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. ഇപ്പം നോക്കിയോ, കറക്റ്റ് സർക്കിളാക്കി എടുക്കാൻ. ഓക്കെ, സർക്കിളായെന്നാണ് തോന്നുന്നത്. ജസ്റ്റ് നോക്കാം. എൻ്റെ മോനെ സർക്കിള്, ഉഫ്, കോളി. ഫുൾ മാസ് ലുക്ക് തന്നെയാണ് ഗൈസ്. നമുക്ക് എവിടെ കൊണ്ടുപോയാലും ഒരു പ്രത്യേക മാസ് ലുക്ക് തന്നെയാണ്. ആ കളറാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഈവനിങ്ങിൽ തന്നെ കണ്ട എന്തൊരു അട്രാക്റ്റീവാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ ഈവനിങ് മൊത്തം റൺവേയിലായിരുന്നു ഗൈസ് ചിലവഴിച്ചത്. നമ്മൾ റൺവേയിലിട്ട് ഡ്രിഫ്റ്റൊക്കെ ചെയ്ത് ഈവനിങ് അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ രാത്രിയിലോട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ രാത്രി ചെറിയ പാർട്ടിയും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വച്ചിട്ടുണ്ട്. നമ്മുടെ മറ്റ് വി ഐ പിസിന്, നമ്മുടെ ഫ്രണ്ട്സിനും അങ്ങനെ എല്ലാവർക്കും ഒരു പാർട്ടി വെച്ചിട്ടുണ്ട്. അത് പാർട്ടികളിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല ഗൈസ്. നമ്മുടെ ചാനൽ അങ്ങനെ 1K അടിച്ചിരിക്കുകയാണ് ഗൈസ്. അത് ചെറിയ സന്തോഷമൊന്നുമല്ല, വലിയ സന്തോഷമാണ്. 1K കടന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ഒരു പാർട്ടി അങ്ങ് വെച്ചിട്ടുണ്ട്. മാത്രമല്ല അന്നത്തെ ദിവസം തന്നെ ദേ ഒരു കാറും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. അതൊരു ലക്ഷറി കാർ. അപ്പോൾ ഈ രണ്ട് സന്തോഷത്തിൻ്റെയും കൂടെ ചേർത്ത് ഒരു പാർട്ടി അങ്ങ് വയ്ക്കുകയാണ് ഗൈസ്. അപ്പോൾ ഈ പാർട്ടിക്ക് നിങ്ങൾക്കും വരാം ഗൈസ്. ഓക്കെ, ഇതിലൊരു വേർതിരിവുമില്ല, നിങ്ങൾക്കും വരാം. നമുക്ക് എല്ലാവർക്കും അടിച്ച് കുളിക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ റൂഫ് ടോപ്പിലാണ് പാർട്ടി. കുറച്ച് പേരൊക്കെ വിളിക്കാനായിട്ടുണ്ട്. നമ്മുടെ ഈമേനല്ല ഗൈസ് അവിടെ നിൽക്കുന്നത്. ഇവെന്താണ് ഇവിടെ? നമ്മൾ നേരത്തെ അവനെ വിളിച്ചിട്ടുണ്ട്, പാർട്ടിക്ക് വിളിച്ചിട്ടുണ്ട്. എന്നാലും നമുക്കൊന്നുകൂടെ ഓർമ്മിപ്പിക്കാം ഗൈസ്. ഓക്കെ, ദേ അതിൻ്റെ മുകളിൽ വേറൊരുത്ത് നിൽക്കുന്നല്ലോ. അവൻ്റെ സൂയിസൈഡ് വേണ്ടിങ്ങനാ ഡേ. ഇവിടെ മീൻ ഇവിടെ നിന്ന് ചാടിയ ചാവയൊന്നുമില്ല കേട്ടോ. കൈയും കാലും ഒടിഞ്ഞ് വീഴേ ഉള്ളൂ. അവൻ്റെ നിപ്പ അത്ര ശരിയല്ല. ആ, എന്നെങ്കിലും ആയിക്കോട്ടെ. എടാ ഈമേനെ, നീ പറഞ്ഞില്ലേ എടാ നമ്മുടെ പാർട്ടി തുടങ്ങാൻ സമയമാറായി കേട്ടാ. ഞാൻ അങ്ങോട്ടേക്ക് പോകണം. നീ പറഞ്ഞ കേട്ടോ, റൂഫ് ടോപ്പിലാണ് പാർട്ടി. മുകളിൽ നിൽക്കണ ചേട്ടാ, നിങ്ങളും പറഞ്ഞ കേട്ടാ. ഓക്കെ ഗൈസ്, ഈമ അവിടെ നിന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ വരാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേ നീ എന്തായാലും നേരത്തെ തന്നെ വരണം കേട്ടോ. താമസിച്ചൊന്ന് വന്നാളയല്ലേ. കണ്ട, ഇതാണ് പുതിയ ലംബോർഗിനി, കൊള്ളാമോ? ഓട്ടിക്കാൻ ഞാൻ തരാം കേട്ടാ. നീ പെട്ടെന്ന് വന്നേരെ, ഇവിടെ കിടന്ന് അധികം കറങ്ങണ്ട. ആ കേട്ടാ, മുകളിൽ നിൽക്കണ ചേട്ടാ വരണം കേട്ടാ. പാർട്ടി ഉണ്ട്, നമ്മുടെ ചാനൽ 1K അടിച്ച്. അതുപോലെ ഇതേ കണ്ട ലംബോർഗിനി കാറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ വരണം കേട്ടാ. അപ്പോൾ ഗൈസ്, അവരോട് നമ്മൾ വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓഹ്, കുഴപ്പമില്ല കുഴപ്പമില്ല, ഇതൊക്കെ സർവ്വസാധാരണമായിട്ടുള്ളൊരു വിഷയമല്ലേ ഗൈസ്. നമ്മുടെ ലംബോർഗിനിക്ക് ഇതൊന്നും ഏക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന നേരെ വീട്ടിലോട്ടാണ്. വീട്ടിലോട്ട് പോയിട്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നേരെയാണ് നമ്മുടെ റൂഫ് ടോപ്പിലോട്ട് പോകണം. അതൊരു കെട്ടിടത്തിൻ്റെ റൂഫ് ടോപ്പിലാണ് ഈ പാർട്ടി നടത്തുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്ന നേരെ വീട്ടിലോട്ടാണ്. അവിടെ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോകേണ്ടത്. അപ്പോൾ അതുവരെ നമുക്ക് ഈ ഓട്ടിച്ച് നോക്കുമ്പോഴുള്ള ആ ഒരു ഫീലിംഗ് കൂടെ നമുക്ക് ജസ്റ്റ് നോക്കാം. കണ്ടോ ഗൈസ്, ബ്രേക്കിംഗ് ഒക്കെ പക്കയാണ്. നിർത്തി അവിടെ നിൽക്കും, ടയർ കുറേ തേഞ്ഞ് പോകുന്നേ ഉള്ളൂ, പക്ഷേ ബ്രേക്കൊക്കെ പക്കയാണ്. ഇപ്പോൾ നമുക്ക് നിർത്തി നോക്കാം. ഉണ്ടോ, സാധാരണ വണ്ടിയാണെങ്കിൽ നമ്മളിവിടെ ചവിട്ടി അങ്ങ് പോയി നിൽക്കും. ഒന്നുകൂടെ നോക്കാം. ഓക്കെ ഓക്കെ, കണ്ടോ ആ ഒരു ഇതാണ് വണ്ടിയുടെ ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ പക്കയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും നമ്മളതിൻ്റെ പാർട്ടിക്ക് വരണം ഗൈസ്. ഓക്കെ, നിങ്ങളെല്ലാവരും മറക്കാതെ തന്നെ എൻ്റെ മോളെ പിറന്നാളിന് വരണം എന്ന് പറയും പോലെയാണ്. നിങ്ങൾ മറക്കാതെ തന്നെ പാർട്ടിക്ക് വരണം ഗൈസ്. ഓക്കെ, മനസ്സുകൊണ്ട് നിങ്ങൾ ആ പാർട്ടിയിൽ ഉണ്ടായിരിക്കണം ഗൈസ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയണം ഗൈസ്, ചാനൽ 1K ആക്കി തന്നതിന്. അപ്പോൾ ഇനി നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാവണം ഗൈസ്. ഇനി നമുക്ക് ഒരു പൊളി പൊളിക്കണം ഗൈസ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലത് കേട്ടെ ഗൈസ്, ഇനിയും കൂടെ ഉണ്ടാവണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ഓക്കെ, ഈ കാർ ഇത് എങ്ങോട്ടൊക്കെയാണ് പോണത്?